നമ്മളിവിടെ വിജയുടെ പാട്ട് കേട്ടിരിക്കുമ്പോ ആരോ അവിടെ കൂളിമ്പല്ല അടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആരാ നോക്കിട്ട് വരാം. ആരാണ് ഈ മര്യാദകൾക്ക് മനുഷ്യനോട് ചില്ലിയാലും സമ്മതിക്കല്ല? ആരാ വിളിക്കുന്നത്? ആ വെയിറ്റ് വെയിറ്റ് വരും ആരും. ആ ആരാണ് ഈ രാവിലെ രാവിലെ പ്രഭാകരനോ? ആ പ്രഭാകരൻ എന്താ എന്താണ് പ്രത്യേകിച്ച് വീട്ടിലേക്കൊക്കെ? അയാളുടെ ഫ്ലാഗില് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നിന്നെ കാണാൻ വേണ്ടി വന്നത്. ഇമ്പോർട്ടന്റ് കാര്യം എന്താ പ്രഭാകര? അത്ര ഇമ്പോർട്ടന്റ് ഫ്രാങ്ക്ലിന്? അതായത് നമ്മുടെ ലോസ് ആഞ്ചലസിൽ വിജയ് വന്നിട്ടുണ്ട്. പുതിയൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ലിയോടെ സെക്കൻഡ് പാർട്ടാന്നൊക്കെ പറയണത്. സോ നമുക്കൊരു വർക്ക് ഇവിടെ കേട്ടിട്ടുണ്ട്. വിജയുടെ കുറച്ച് സ്റ്റിൽ ഫോട്ടോസ് എടുത്തോണ്ട് വരാം. അങ്ങോട്ട് നമ്മളൊന്നും കയറ്റി വിടത്തില്ല, ആരും കയറ്റി വിടത്തില്ല. അവിടെ അഭിനയിക്കണവർ മാത്രമേ കയറ്റി വിടുള്ളൂ. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷൂട്ടിംഗ് സെറ്റിന്റെ മൊത്തം ഫോട്ടോ എടുക്കണം. പിന്നെ വിജയുടെ ഒരു മൂന്ന് ഫോട്ടോയും കൂടി കൊണ്ടുവരികയാണെങ്കിൽ 1 കോടി രൂപ കിട്ടും. 1 കോടി രൂപയാ വിജയുടെ ഫോട്ടോ എടുത്തു കൊടുക്കണേല? അതിൽ എനിക്ക് അത്ര വിശ്വാസമില്ല. എന്താ സ്കീം എന്താണ് കറക്റ്റ് ആയിട്ട് പറ. എടോ, അത് ഇത്രയുള്ള ഇൻഫോർമേഷൻ? ഫോട്ടോ കൊടുക്കാണെങ്കിൽ പൈസ കിട്ടും, അത്ര നമുക്കറിയാവുള്ളൂ. ഫോട്ടോ എടുക്കാൻ പൈസ മേടിക്കാം. ഇപ്പൊ ഞാൻ നോക്കിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നീ മാത്രമേ ഉള്ളൂ. എങ്ങനെയാ, നീ വർക്ക് ചെയ്യോ? ആ വിജയനെ പോലെ ഒരാള് ലോസ് ആഞ്ചലസിൽ വന്ന് ഞാനത് അറിഞ്ഞു പോലില്ല. അത് പോട്ടെ. ഓക്കെ, ഇപ്പൊ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടും. ഓക്കെ, 50-50. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വർക്ക് ഏറ്റെടുക്കുന്നു. സോ എവിടെയാണ് ഞാൻ ഫോട്ടോ ആയിട്ട് വരേണ്ടത്? ആദ്യം നീ ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്ക്, അത് കഴിഞ്ഞാലേ ലൊക്കേഷൻ. അതൊന്നും കുഴപ്പമില്ല പ്രഭാകര, നീ ലൊക്കേഷൻ പറ. ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ ലൊക്കേഷൻ ചോദിക്കാം. ലൊക്കേഷൻ പറ. എടാ, അങ്ങനെയാണെങ്കിൽ നീ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഒരു മിസ് കോൾ അടിക്കുക, എന്നിട്ട് നമുക്ക് ബ്രിഡ്ജിന്റെ അടിയിൽ വെച്ച് മീറ്റ് ചെയ്യാം. ആ ഓക്കെ, സിമ്പിൾ. പക്ഷെ അതിനെനിക്ക് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. ഈ ഡ്രസ്സ് ഒന്നും പോരാ, വിച്ച് എന്നെ കാണാൻ വേണ്ടിയല്ലേ പോണത്. ഞാൻ കുറച്ച് റെഡി ആകാവാനുണ്ട്. സോ ഞാൻ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ വിളിക്കാം. ശരി എന്നാ. ആ ഓക്കെ, നീ റെഡി ആവു. ശരിയടാ, ഞാൻ പോയേക്കോ, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ശരിയടാ എന്നാ. നമ്മളും വിജയുടെ പാട്ട് കേട്ട് ചില്ലിതോണ്ടിരിക്കും. പ്രഭാകർ ഇങ്ങോട്ട് വന്നിട്ട് ലിയോ 2 നമ്മുടെ ഈ ലോസ് ആഞ്ചലസ് വെച്ചാണ് ഷൂട്ട് ചെയ്യണേന്നും. അവിടെ പോയി കുറച്ച് ഫോട്ടോ, ജസ്റ്റ് 3 ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപ കിട്ടും. ആ എന്തായാലും ഞാൻ ആ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വേണ്ടി മറന്നുപോയി, ഈ ഒരു പരിപാടി എവിടെ വെച്ചാണ് നടത്തണേന്ന്. അതായത് ഷൂട്ടിംഗ് എവിടെയെന്ന് എനിക്കറിയില്ല. ആ നമുക്ക് ഇനിയിപ്പോ റിസർച്ച് ചെയ്യാനും സമയമില്ല, നമുക്ക് പ്രഭാകരനോട് തന്നെ വിളിച്ചു ചോദിക്കാം. പ്രഭാകരൻ എന്ന് വിളിക്കട്ടെ. ആ പ്രഭാകരൻ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മറന്നുപോയി, ഈ ഒരു ഷൂട്ടിംഗ് എവിടെ വെച്ചാ നടക്കണത്? എടോ, ഷൂട്ടിംഗ് നടക്കണം ബീച്ച് സൈഡിൽ. അവിടെ എവിടെ വെച്ചാണ്? പക്ഷെ എക്സാക്ട് ലൊക്കേഷൻ ഞങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. ആണോ? അത്തുമതി ഇത്തുമതി, ഇത് കേട്ടാ മതി, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം. ശരി എന്നാ. ഓക്കെ ഓക്കെ, ബീച്ചിന്റെ അവിടെ വെച്ചാണ് ഈ ഒരു ഷൂട്ടിംഗ് നടക്കണത്. നമുക്കൊന്ന് റെഡി ആയി വെൽ സ്യൂട്ടർ ആയിട്ട് പോവാം, എന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് ഷൂട്ടിംഗ് കാണാൻ എന്ന രീതിയിൽ അകത്തേക്ക് എങ്ങനെയെങ്കിലും കയറണം. ഓക്കെ, ആദ്യമേ പോയി റെഡി ആയിട്ട് വരാം. നമുക്ക് നല്ല വെൽ ഡ്രസ്സിലൊക്കെ ഇട്ട് പോകണം, എന്നാലാണ് നമ്മളെ ഷൂട്ടിംഗ് കേട്ടുള്ളൂ. ഓക്കെ, നമ്മളിതേ കോട്ട് സ്യൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാർ എടുത്തോട്ട് നേരെ ബീച്ച് സൈഡിൽ പോയി അവിടെ എന്താണ് സംഭവം നോക്കാം. ഞാൻ വെപ്പണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അവിടെ വെപ്പണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മതി. ഫോൺ കയ്യിലെടുത്തിട്ടുണ്ട്, ഫോണിൽ ഫോട്ടോ ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഫോണിൽ നമുക്ക് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാനൊരു ബൈനോക്കുലർ കയ്യിലെടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ദൂരത്ത് നിന്ന് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം പ്രഭാകരൻ പറഞ്ഞ അനുസരിച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കണേക്ക് ഇല്ലീഗലാണ്. അതാണ്, അതുകൊണ്ടാണല്ലോ 1 കോടി രൂപ ഓഫർ ചെയ്തേക്കണത്. അല്ല പിന്നെ ആർക്കായാലും അവിടെ ചെന്ന് ഫോട്ടോ എടുത്താൽ മതിയല്ലോ. സോ ഗൈസ്, നമുക്ക് നേരെ ബീച്ച് സൈഡിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ബീച്ചിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു പാർക്കിന്റെ അവിടെ പെറി പീറിലാണ് എത്തിയേക്കണത്. ഇനി എവിടെയാണ് ഷൂട്ടിംഗ് നടക്കണേന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഷൂട്ടിംഗ് എവിടെ നടക്കണേന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കാം. സോ ലെറ്റ്സ്, നമുക്കൊരു അന്വേഷണം നടത്താം. ആരോട് ചോദിക്കും ഇപ്പം? അത് ഇവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ ചേട്ടനോട് ചോദിച്ചോക്കാം. ആ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കണ എവിടെയാണ് ചേട്ടാ? ചേട്ടാ, ഷൂട്ടിംഗ്? ഓ, നിങ്ങൾ വിജയുടെ ഷൂട്ടിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? അത് ഇവിടെയല്ല ചേട്ടാ, അത് ഇവിടുന്ന് 2 ദിവസം മുമ്പേ പോയായിരുന്നു. അവിടെ തിയേറ്ററിന്റെ അവിടെ ആയിട്ടാണ്, ആ ഒരു മെയിൻ ലോസ് ആഞ്ചലസിലെ മെയിൻ ഷൂട്ടിംഗ് നടത്തുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ വെച്ചാണ് നടത്തുന്നത്. സ്ഥലം കിട്ടി, സ്ഥലം കിട്ടി, അവിടെ വെച്ചാണ് നടത്തുന്നത്. ഓക്കെ, എന്നോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഇവിടെ എന്നാ. ശരി എന്നാ ചേട്ടാ. ഓ ഗൈസ്, ഇവിടെ വെച്ചല്ല ഷൂട്ടിംഗ് നടത്തുന്നത്, ഈ മണ്ടം പ്രഭാകരന്റെ കാര്യം. എന്തായാലും ഷൂട്ടിംഗ് നടക്കണതേ വേറെ, ഇവിടെ ഒരു ഷൂട്ടിംഗ് നടത്തുന്ന മെയിൻ ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെയാണ് ഈ ഹോളിവുഡ് ഷൂട്ടിംഗ് ഒക്കെ നടത്തണം, അവിടെയാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് പുള്ളി പറഞ്ഞ സ്ഥലം. ഇതുകൊണ്ട് ഇവിടെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ആയിട്ട് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കാറ്. സോ ഇവിടെ തന്നെ ആയിരിക്കും. ഓഫ്കോഴ്സ് ഞാൻ ചിന്തിക്കേണ്ടായിരുന്നു, പ്രഭാകരന്റെ വാക്ക് കേട്ട് നമ്മൾ അവിടെ പോയി. അല്ല, അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, 2 ദിവസം മുമ്പ് പോയുള്ളൂ. ഓക്കെ, ഇതാണ് എൻട്രൻസ്. നമുക്ക് എങ്ങനെ കേറ്റു എന്ന് ചോദിച്ചു നോക്കാം, ഒന്ന് ഹോൺ അടിച്ചു നോക്കാം. താങ്കളുടെ പാസ് ഉണ്ടോ കയറാൻ വേണ്ടിട്ടുള്ള? ഇല്ല, പാസ് എന്റെ ഇല്ല സാർ. അങ്ങനെയാണെ അകത്തേക്ക് ഈടിടാൻ വേണ്ടി പറ്റില്ല സാർ. താങ്കളുടെ വണ്ടി രജിസ്റ്റേർഡ് വണ്ടിയും അല്ല. സോ അകത്ത് വിജയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് താങ്കളെ ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി പറ്റില്ല. താങ്കൾ പോയി പാസ് എടുത്തിട്ട് വരൂ, അല്ലെങ്കിൽ താങ്കൾക്ക് കയറാൻ പറ്റില്ല. ഓ, പാസ് ഒക്കെ എടുക്കണോ അല്ലേ? പാസ് എങ്ങനെ എടുക്കണത് സാർ? പാസ് എടുക്കണമെങ്കിൽ നമ്മുടെ വിജയുടെ മാനേജിംഗ് ഡയറക്ടറൊക്കെ വേണ്ടി വരും സാർ. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ അല്ലാത്ത ഇതിനകത്തേക്ക് കയറ്റി വിടിയ.
പറ്റിയല്ലേ? ഇല്ല സർ, അല്ലാതെ ഇതിനകത്തേക്ക് കയറ്റിവിടാൻ വേണ്ടി പറ്റിയല്ല സർ. താങ്കൾ ഇപ്പൊ പോകുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, താങ്കൾ പൊക്കോളൂ, എന്തായാലും ഞങ്ങൾ തുറന്നുതരില്ല. ശരി എന്നാ, നമ്മൾ ഇതിനകത്തേക്ക് ഇതുവഴി കയറ്റിവിടിയല്ല, നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് വഴി ഉണ്ടോ നോക്കാം. അല്ലേ തന്നെ ഈ പാസ് ഒക്കെ എങ്ങനെ എടുക്കാനാ? നമ്മളെ വിജയുടെ മാനേജിങ് ഡയറക്ടറെ കണ്ട് പാസ്, എനിക്ക് പാസ് തരുമോന്നുപോലും അറിയില്ല. ഞാൻ കോട്ട് സൂട്ടൊക്കെ കിട്ടുമെന്ന് കഴിഞ്ഞാൽ എനിക്ക് കയറ്റുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ നമ്മളെ കയറ്റിയില്ലടാ. അത്രക്ക് ടൈറ്റ് സെക്യൂരിറ്റി. ഓക്കെ, നമുക്ക് അടുത്തൊരു എൻട്രി ഉണ്ട്, വേടിക്കണ്ട. ഇങ്ങോട്ട് കയറാൻ വേണ്ടി മൂന്നാല് എൻട്രി എനിക്കറിയാം. സോ നമുക്ക് ആ എല്ലാ എൻട്രിയിലും പോയി നോക്കാം. ഓക്കെ, ഇതൊരു എൻട്രൻസ് ആണ്. സോ ഞാൻ നൈസായിട്ട് ആദ്യമേ വണ്ടി ഇവിടെ നിർത്തിക്കേ. ഈ കോട്ട് സൂട്ടൊക്കെ ഇവർ കാണട്ടെ, അങ്ങനെ എന്റെ മേത്ത് ട്രസ്റ്റഡ് ആയിട്ട് കയറ്റുമെന്ന് നോക്കാം. നൈസായിട്ട് അങ്ങ് കയറിയാലോ. അല്ല സാർ, ഞാൻ ഷൂട്ടിങ് കാണാൻ വേണ്ടിട്ട് വിചാരിച്ചു ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് വെറുതെ അങ്ങ് കയറിച്ചല്ലോ. ഇവിടെ ഞാൻ നിൽക്കണത് എനിക്ക് കണ്ണ് കണ്ടുവിടെ. പാസ് ഉണ്ടോ? അത് ഇല്ല സാർ, എന്റെ കയ്യില് പാസ് ഇല്ല. അങ്ങനെ അവിടെ തനിക്ക് ഒരാൾക്ക് കയറാൻ വേണ്ടി വരില്ല. മര്യാദക്ക് സ്ഥലം കാലിയാക്കാൻ നോക്കിയോ? ചെണ്ടാവോന്നോ, എനിക്ക് കാണുമെന്ന് വേണ്ടായേ. അയ്യോ, പിന്നെ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനിയിപ്പോ എനിക്ക് ഗാർഡ്സ് എന്തായാലും നമ്മളെ കേറ്റുള്ളൂന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുട്ടുപുത്ത് പ്രയോഗിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനുവേണ്ടി ഈ കാർ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാം. സോ നമുക്ക് കേറാൻ വേണ്ടി ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കണം. ലൂപ്പ് ഹോൾ, ലൂപ്പ് ഹോൾ എവിടെയെങ്കിലും ഉണ്ടാവും, ഇവര് കാണാതെ പോയ ഒരു സ്ഥലമെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ഗേറ്റ്. ഇവരെന്തായാലും കയറ്റി വിടിയില്ല. അതെ, ഇവിടെ രണ്ടുപേരും ഇത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അകത്തേക്ക് കയറ്റി വിടിയല്ല. അല്ലെ, ഇവര് പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താണ് അവിടെ വിജയ് വല്ലതും ഉണ്ടോ? ഇല്ല, അവിടെ രണ്ട് പോലീസ് ഓഫീസർ ഇപ്പം ഉണ്ടല്ലോ. സോ ഗൈസ്, ഇവന്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, എന്തായാലും നമ്മളെ കയറ്റി വിടിയല്ല. ഒന്ന് ചുറ്റിനും കറങ്ങി നോക്കാം, നല്ലൊരു വഴി കിട്ടാണ്ടിരിക്കില്ലെന്നാണ് എന്റെ മനസ്സ് പറയണത്. നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൂപ്പുകൾ കിട്ടണയാണ്. ട്രൈ നോക്കാം. എന്റെ അളിയാ, ഇവിടെ ഈ ഒരു സാധനമൊക്കെ ഉണ്ടാവും, ഇത് ചാടാൻ പറ്റില്ല. പക്ഷേ ഇത് ഇവിടെ ഇത്ര സേഫ്റ്റിയോട് കൂടി എത്തിനാണ് വെക്കണത്. ഇവിടെ ഷൂട്ടിങ്ങിനല്ലേ നടക്കണത്. നമുക്ക് വേഷം മാറി വന്നാലോ? അങ്ങനെയാണോ നമുക്ക് കയറാൻ പറ്റില്ല? നമുക്കൊരു പോലീസ് ഓഫീസറിന്റെ വേഷം. ഓഹ്, ഇവിടെ ഓക്കെ ഗൈസ്, നമ്മൾ കയറി ഇതിനകത്ത് സെറ്റ്. ഫോണില്ല എന്റെ കയ്യിൽ. ഓക്കെ, ഫോൺ ഉണ്ട്. സോ ഗൈസ്, നമ്മൾ കയറി പക്ഷേക്ക്. നമ്മളിപ്പോ അതിക്രമിച്ചാണ് കയറിയേക്കണത്. സോ ആരും കാണാതെ വേണം നമ്മൾ പോവാൻ വേണ്ടിട്ട്. ആരുമില്ല ഇവിടെ, ആരുമില്ല. ഓക്കെ, ഷൂട്ടിങ് എവിടെയാണ് നടക്കണത് കണ്ടുപിടിക്കണം, കാരണം ഇത് വലിയൊരു സ്ഥലം. അതെ, അതൊക്കെ ഷൂട്ട് ചെയ്യണ ആൾക്കാരാണെന്ന് അവരെ കണ്ടറിയാം. അവര് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള തൊപ്പിയൊക്കെ വെച്ച് ഡയറക്ടറിന്റെ അസിസ്റ്റൻസ് ഒക്കെ ഇങ്ങനെയാണല്ലോ എന്നത് കണ്ട. ഓക്കെ, സോ നമുക്ക് ഷൂട്ടിംഗ് എവിടെ നടക്കണേന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഷൂട്ടിംഗ് നടക്കണ ലൊക്കേഷൻ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്നേ കാണാം അവിടെ ഷൂട്ടിംഗ് നടക്കണം. പക്ഷെ അങ്ങോട്ടുള്ള എൻട്രൻസ് നോക്കി, ഇവിടെ ഫുള്ള് ഗാർഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വിജയുടെ റോൾസ് റോയ്സ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ പ്രഭാകരൻ പറഞ്ഞ അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റോൾസ് റോയ്സിന്റെ ഒരു ഫോട്ടോയും കൂടി എടുക്കണം. പക്ഷെ അത് ഇവരുടെ ഫ്രണ്ട് വെച്ച് എടുക്കാൻ പറ്റില്ല. അവന് നൈസായിട്ട് ഷൂട്ടിംഗിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റുമോ നോക്കാം. പാസ് ഒന്ന് കാണിച്ചിട്ട് വേണം അകത്തേക്ക് കയറാം. അല്ല, ഞാൻ അകത്തേക്ക് പോവില്ല, ഞാൻ അവിടെ വരെ പോവാ. ശരി കേട്ടോ, ശരി. ഇതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ പാസ് ചോദിച്ചു. ഞാൻ നൈസായിട്ട് അങ്ങോട്ടല്ല, ഞാൻ ഇങ്ങോട്ടാന്നും പറഞ്ഞു ഊരി. പാസ് ചോദിച്ച പാസ് എന്റെ ഇല്ല, അതുകൊണ്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഗാർഡ്സ് ഉള്ളപ്പോ കയറാൻ വേണ്ടി പറ്റിയില്ല ഞാൻ. സോ അതൊരു ടാസ്ക് ആണ്. ഓക്കെ, ഓ മേൻ, അടുത്ത് ഗാർഡ്സ്. ഗൈസ്, ഇതൊരു എൻട്രൻസ് ആണ്, പക്ഷെ ഇവിടെയും ഗാർഡ്സ് ആണ്. ഏലിയൻസ് ഒക്കെ, ഏലിയൻസ് ഒക്കെ ഉണ്ടോ ഈ സിനിമയിൽ? ഗൈസ്, ഇവിടെ ഷൂട്ടിംഗ് നടക്കണോ? ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറാണ്, ഇവന്മാര് വീണ്ടും എന്റെ അടുത്ത് പാസ് ചോദിക്കും. അതുകൊണ്ട് വേണ്ട, നമുക്കൊരു ആൾട്ടർനേറ്റീവ് വഴി കണ്ടുപിടിക്കണം. ഗൈസ്, ഈ ഒരു ഏണിയുടെ മേൽ കൂടി കയറി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ വ്യൂ കിട്ടും. പക്ഷെ അതിന്റെ തൊട്ട് താഴെ ഒരു ഗാർഡ് നിപ്പുണ്ട്. ഇവിടെ ഒരു ഗാർഡ് ഇപ്പുണ്ട്, പക്ഷെ ഈ സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ കാണിയല്ല. നൈസായിട്ട് നമുക്ക് ഇതിന്റെ മേൽ കയറാം. ഒരു ലൂപ്പ് ഹോൾ എവിടെയെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നമുക്ക് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും. ഷൂട്ടിംഗ് എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എവിടെ നടക്കണേന്ന് അറിയണം ആദ്യമേ. ഓ ഗൈസ്, നമുക്ക് മേലെ കയറാൻ വേണ്ടി പറ്റി, എടാ പൊളി. ഓക്കെ, ഇതൊരു ലൂപ്പ് ഹോൾ ആയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. നമുക്ക് ഇതിന്റെ മേളിലേക്ക്. ഓ ഓ, താഴ്ത്തു വീടല്ലേ, താഴ്ത്തു വീടല്ലേ. ഓക്കെ, ഒരു സിനിമ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിട്ട് ഇത്രയൊക്കെ താങ്ങാൻ സഹിച്ച ആരെങ്കിലും ഉണ്ടാവും? ആ, നമുക്ക് ഒരു കോടി കിട്ടും, അത് വേറെ കാര്യം. ഓക്കെ, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അവിടെയാണ് ഷൂട്ടിംഗ് നടക്കണത്. ഈ ഒരു സെറ്റ് കണ്ടോ, അതിന്റെ അകത്താണ് ഷൂട്ടിംഗ് നടക്കണത്. നമുക്ക് ഇവിടെ നമ്മുടെ ബൈനോക്കുലർ വെച്ച് സൂം ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, കൺഫേം, അവിടെ തന്നെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അത് വിജയ് അല്ലേ നിൽക്കണത്? വിജയ് ആണ് അവിടെ നിൽക്കുന്നത്. ഏതോ ഒരു സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ നമുക്കൊരു പ്രോപ്പർ വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകണം. ഗൈസ്, എന്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വഴി കയറി ഇതിന്റെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിംഗ് പ്രോപ്പർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ കണക്കൂട്ടിൽ തെറ്റിയില്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഏത് ബിൽഡിങ്ങിന്റെ മേളിൽ കയറണം. അങ്ങനെ ഗൈസ്, ഇങ്ങോട്ടൊരു വഴി. അത് ശരി, എടാ ഇതാണോ ലൂപ്പ് ഹോൾ? ഓ ഗൈസ്, ഇതാണ് ലൂപ്പ് ഹോൾ. നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഏണി കാണാം, നമുക്ക് ഏണിയിലേക്ക് കയറാം.
പിടിച്ച് പിടിച്ച് കയറി ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ വ്യൂ കിട്ടും. പിന്നെ കുഴപ്പമില്ല, നമുക്ക് എവിടെ ചെന്ന് നിൽക്കണം എന്നൊരു ഐഡിയ കിട്ടണം. വിജയുടെ ക്ലിയർ ആയിട്ടുള്ള 3 ഫോട്ടോസ്, പിന്നെ ഈ പരിസരത്തുള്ള ഫോട്ടോസ്, പിന്നെ വിജയുടെ റോൾസ് റോയ്സിന്റെ ഫോട്ടോസ്, ഇത്രയും ഫോട്ടോസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ക്യാമറ അവിടുന്ന് ഇങ്ങോട്ട് വെച്ചേക്കണേ, സോ ഷൂട്ടിംഗ് നടക്കണം ഇവിടെയാണ്. അതറ ഇതൊക്കെ ഇവരുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ് തോന്നുന്നത്. അവിടെ ഒരു ചേച്ചി ഇന്ന് ഡാൻസ് കളിക്കണത്, അതോ ഷൂട്ടിംഗ് ആണെന്നാണ്. ഷൂട്ടിംഗ് ഞാൻ നിൽക്കണം ഇവിടെയാണ് നടക്കുന്നത്, കാരണം ക്യാമറ ഇവിടെയാണ് വെച്ചേക്കണ. സോ നമുക്കൊന്ന് കറങ്ങി വന്നു കഴിഞ്ഞാൽ വിജയനെ കാണാൻ വേണ്ടി പറ്റും, പ്രോപ്പർ ഒരു വ്യൂ കിട്ടും. ഓക്കെ എടാ, ഈ സെറ്റ് കൊള്ളാട്ടോ, നോക്കിയ ഒരു ശരിക്കുള്ള ഒരു ഒരു സിറ്റി പോലെ സെറ്റ് ചെയ്തേക്കണേ. ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഓ മാൻ, ഇതുവഴിയൊക്കെ കയറി വേണം നമ്മൾ പോകാൻ വേണ്ടി. കുറച്ച് റിസ്ക് ആണ്, പക്ഷെ നമുക്ക് 1 crore കിട്ടും, ഇത് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ഇപ്പൊ എനിക്കൊരു പ്രോപ്പർ വ്യൂ കിട്ടുന്നുണ്ട്, സൂം ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, വിജയ് ദേ അവിടെ ആക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളത്, മൾട്ടിപ്പിൾ ക്യാമറാസ് വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യണം. ഒരു ബിഗ് ബജറ്റ് ഫിലിം ആണെന്ന് തോന്നുന്നത്, നോക്കി ഫുള്ള് ക്യാമറ. ഓക്കെ സോ നമുക്ക് ഫോട്ടോ എടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഷോട്ട് കൊള്ളാട്ടോ, നമ്മുടെ ഫോൺ എടുത്തിട്ട് നമുക്ക് ഉണ്ടല്ലോ ഒരു നല്ല ഫോട്ടോ നോക്കി എടുക്കാം. ഫ്രണ്ടിന്ന് ഫോട്ടോ എടുക്കണം, അത് നമുക്ക് കറങ്ങി അപ്പുറത്ത് ചെയ്താലേ കിട്ടുള്ളൂ. എന്തായാലും 3 photos ആണ് പറഞ്ഞത്, നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ ഒരു ഫോട്ടോ. ഓക്കെ ഈ ഫോട്ടോ നമുക്ക് സേവ് ചെയ്തേക്കാം. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഈ ലൊക്കേഷൻ നടക്കണ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ലീക്സ് ഒക്കെ വരുന്നത്. ഇനി നമ്മൾ ഈ മൂവി ലീക്സ് ആണോ നടത്തണത് അറിയില്ല, എന്തായാലും 1 crore കിട്ടും അതറിഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, ഇതാണ് മാക്സിമം സൂം, ഇതാണ് വിജയ്. നമുക്ക് ഒരു ഷോട്ട് അങ്ങ് എടുത്തേക്കാം, നടീനെയും കൂടി ചേർത്തെടുത്തേക്കാം. ഹിയർ വി ഗോ. ഓക്കെ അതൊരു പ്രോപ്പർ ഷോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയും നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് ഒരു ഫ്രണ്ട് വ്യൂ എന്ന ഒരു ഫോട്ടോ വേണം. ഓ മേൻ, ഇത് 1 crore പോവുക തന്നാ പോരട്ടോ, ഞാൻ ഇത്രയും റിസ്ക് എടുക്കണതിന് എനിക്കൊരു 2 crore എങ്കിലും തന്നെ. ഓക്കെ സോ ഇവിടുന്ന് ഇതും പോരാ, ഇച്ചിരിയും കൂടി നല്ല വ്യൂ നമുക്ക് കിട്ടണം. ഓക്കെ ഗൈസ്, ഈ ഒരു വ്യൂ കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. പിന്നെ നീ കറങ്ങി അപ്പുറത്തെ ബിൽഡിങ്ങിൽ ചെന്ന് അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂയും കിട്ടും. ഗൈസ് ഇപ്പൊ വിജയുടെ ഒരു ക്ലിയർ ഷൂട്ട് വന്നിട്ടുണ്ട്, പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ ഒരു ഷോട്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, ആ ഫോട്ടോയും കൂടി സേവ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വിജയുടെ ഫ്രണ്ട് കിട്ടും. ഓക്കെ മുഖം കൂടി ചേർത്തൊരു ഫോട്ടോ, പിന്നെ റോൾസ് റോയ്സിന്റെ ഫോട്ടോയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. ഗൈസ് ഇതല്ലേ മറ്റേ ഡാൻസ് കളിക്കുന്ന പുള്ളിക്കായി. ഇപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് വിജയുടെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, പുള്ളി കനത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ ഫോട്ടോ എടുക്ക്. സോ വിജയുടെ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി ലൊക്കേഷന്റെ 2-3 ഫോട്ടോയും കൂടി എടുക്കണം. പിന്നെ ആ ഒരു വണ്ടിയുടെ ഫോട്ടോയും കൂടി എടുക്കാം, റോൾസ് റോയ്സിന്റെ. ഓക്കെ ഗൈസ് അടുത്തായിട്ട് ഒരു ഫൈറ്റ് സീൻ ആണ് അവിടെ നടക്കാൻ വേണ്ടി പോണത്. നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഒരു പോവാം. ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതൊരു ലൂപ്പ് ഹോളാണ്. ഓ ഓക്കെ താഴ്ച വേണ്ട, നമ്മളിത് ലൊക്കേഷന്റെ ഉള്ളിൽ കയറിയേക്കാണ്. പക്ഷെ ഇവിടെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. വിജയ് സാർ ബിഗ് ഫാൻ, ഇത് ഡയറക്ടറാന്ന് തോന്നുന്നത്, സ്ക്രിപ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഗൈസ് റോൾസ് റോയ്സിന്റെ ഒരു പ്രോപ്പർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ ഒരു ലൊക്കേഷൻ ഞാൻ കാണുന്നില്ല, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാണും. ഇവിടെ ഇന്ന് നൈസ് ആയിട്ട് നമുക്ക് റോൾസ് റോയ്സിന്റെ ഒരു ഫോട്ടോ എടുക്കാം. അടിച്ച് കാണുന്നില്ലല്ലോ അല്ലേ. ഗൈസ് പുറയുന്ന ഒരു അയ്യോ ഒരു സെക്യൂരിറ്റിക്കാരൻ, അയ്യോ ഒളി. ഗൈസ് ആരെങ്ങോട്ട് വന്നുണ്ട്? ഓ മേൻ പാടിപാളി. ഓ നോക്കല്ലി ഗൈസ്, ജസ്റ്റ് മിസ്, പുള്ളി നമ്മളെ കണ്ടിട്ടില്ല. ഇടക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒച്ചക്കാനാണോ, ഇവിടെ ഷൂട്ടിംഗ് നടക്കണതിന്റെ ഒച്ചയ്ക്കാണത്. ഓ മേ, ആ പോലീസുകാരൻ അങ്ങോട്ട് പോയിട്ടാ. ഓക്കെ പെട്ടെന്ന് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. ഓക്കെ റോൾസ് റോയ്സിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി അടുത്ത ഗാർഡ് വന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്ക്. അങ്ങനെ നമ്മൾ ഫോട്ടോ ആയിട്ട് തിരിച്ച് നമ്മുടെ എക്സിറ്റ് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ടാട്ടോ നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റിയത്. ഓക്കെ ആരും കണ്ടില്ല, അങ്ങനെ മിഷൻ അക്കംപ്ലിഷ്ഡ്. നമുക്ക് നമ്മുടെ കാർ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവാൻ പ്രഭാകരനെ വിളിക്കട്ടെ. പ്രഭാകരനെ വിളിച്ച് ഫോട്ടോ റെഡിയാന്ന് പറയട്ടെ. നമ്മൾ പ്രഭാകരനെ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജിന്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൈമാറുക, പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. സോ നമുക്ക് നേരെ ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിത് പ്രഭാകരൻ പറഞ്ഞ ലൊക്കേഷന്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആ ഒരു ബ്രിഡ്ജ്, വണ്ടി ഇവിടെ നിർത്തിയിട്ട് നടന്ന് അങ്ങോട്ട് ചെല്ലുക, അതാണ് പ്രഭാകരൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ. ഓക്കെ ഇത് ഏതോ ബെഡ ടീംസ് ആണെന്ന് തോന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ 3 photos ഒരു 1 crore എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം അറിയാമല്ലോ. ഓക്കെ ഗൈസ് ഇവിടെയാണ് ആ ഒരു മീറ്റിംഗ്. വാട്ട് ദ ഹെക്ക്,
ഗൈസ് ഇവിടെ അവന്മാരുടെ ഒരു കൂട്ടം ആൾക്കാർ തന്നെയുണ്ട്. അത് ശരി. പ്രഭാകര ഇത് എന്തോ ഇത്ര ആൾക്കാരൊക്കെ വെച്ച് എന്താ സംഭവം എന്നാണ് പ്രഭാകര ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഫോട്ടോ മാത്രം പോയ ആ ഫോട്ടോയും അതുപോലെ തന്നെ വിജയുടെ റോൾസ് റോയ്സ് കാറും മോഷ്ടിച്ച് ഇവർക്ക് കൊടുത്താലാണോ ഒരു കോടി കേട്ടുള്ളൂ. എടാ എന്റെ അനിയനും അവന്മാര് പിടിച്ചു ഹോസ്റ്റേജാക്കി വെച്ചേക്കുക, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് ഈ ഒരു വർക്ക് ചെയ്യിപ്പിച്ചത്. എടാ വേറെ വഴിയില്ല, നീ എങ്ങനെയെങ്കിലും ആ റോൾസ് റോയ്സ് ഒന്ന് മോഷ്ടിച്ചു കൊടുക്കണം. പ്രഭാകര നീ എന്തി പറയണം, അപ്പൊ ഇത് നീ അറിഞ്ഞോണ്ട് ചെയ്തതാണോ ഈ ഒരു സംഭവം? എടാ അതെ, പക്ഷേ എനിക്കറിയാലോ എന്റെ അനിയനവന്മാര് പിടിച്ചു വെച്ചേക്കോ, അതുകൊണ്ടാണോ നീ അവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്തില്ലേ? ഇപ്പൊ നിനക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഇനി നിനക്ക് മാത്രമേ ആ ഒരു വണ്ടി മോഷ്ടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നീ എങ്ങനെയെങ്കിലും ആ റോൾസ് റോയ്സ് മോഷ്ടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവന്മാർ എന്നെയും നമ്മളെല്ലാരെയും കൊല്ലും, എന്റെ അനിയനെയും കൊല്ലും. നിന്നെ ഇവന്മാർക്ക് കൊല്ലാൻ പറ്റില്ല അതെനിക്കറിയാം, പക്ഷെ എന്റെ അനിയനെ കൊല്ലും. നീ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണോ? അത്ര ഉള്ളു എന്നെ കൊല്ലാനൊന്നും പറ്റൊന്നുമില്ല പ്രഭാകര. ഇതൊരുമാതിരി മറ്റത്തെ പരിപാടി പോയി, എന്തായാലും കുഴപ്പമില്ല, നിനക്ക് വേണ്ടി അത് ചെയ്യാം, നമ്മുടെ ഇത്ര ആളത്തെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി. ഓക്കെ, റോൾസ് റോയ്സ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, പക്ഷെ ഒരു പ്രശ്നം ഉണ്ട്, ഇതിനെനിക്ക് കുറച്ച് സമയം വേണം. ഒരു വെൽ പ്ലാൻഡ് റോബറി മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വെറുതെ കയറി ചെന്ന് റോബറി ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പൊക്കും. അതുകൊണ്ട് ഇപ്പത് വല്ല, ഇനി അങ്ങോട്ട് റൂൾസ് നമ്മൾ പറയണേ. ഞാൻ ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഞാൻ ഈ റോൾസ് റോയ്സ് മോഷ്ടിച്ച് നിങ്ങൾക്ക് തന്നെങ്കിൽ, നിങ്ങൾ എനിക്ക് ആദ്യമേ 50 ലക്ഷം രൂപ തന്നെ, അത് കഴിഞ്ഞ് ഈ പണി കഴിഞ്ഞു കഴിഞ്ഞു ബാക്കി 50 മതി, അപ്പോൾ 1 കോടി എനിക്കും കിട്ടും, നിങ്ങൾക്ക് വണ്ടിയും കിട്ടും, ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം. സോ എങ്ങനെയാണ് ഡീൽ, ഓക്കെ ആണോ? ഹലോ ഹലോ, നിങ്ങളല്ല ഡീൽ പറയേണ്ടത്, ഞാനാണ് ഡീൽ പറയുന്നത്, ഞാനാണ് ഇവിടുത്തെ ബോസ്. മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ടാ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകണമെന്നില്ല. അവിടെ പ്രഭാകര, നീ ഇവനും കൂടി ചേർന്ന് ഞങ്ങളെ ചതിക്കാനുള്ള വാലാണല്ലേ, മുട്ടേരിക്കട, അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തീർക്കും മുട്ടേരിക്കാൻ. ആ അങ്ങനെ പറഞ്ഞ പോലെ ആക്കണം, അവിടെ നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ മുട്ടേരിക്കാൻ? എടാ ബോസേ, ഞാൻ ഇപ്പോഴേ പറയാണ്, നിങ്ങൾ വലിയൊരു ബിഗ് മിസ്റ്റേക്ക് ആണ് ചെയ്യണത്, നിന്ന് വാത് കടിക്കാതെ മുട്ടേരിക്കട. കൺക്ലൂഷനിൽ വരാൻ വേണ്ടി അവിടെ നിൽക്കട്ടെ, നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിക്കേ. എന്താ എന്ത് പുറകോട്ട് നോക്കാൻ? എടോ എന്നെ മുട്ടുകുത്തിക്കാ, നീ ഒന്നും വളർന്നിട്ടില്ല കേട്ടോ കേട്ടോ. ഓ ഹിസ്ക, ഇതാണോ നിന്റെ ഗാങ്സ്? ഇതൊക്കെ എനിക്ക് എന്ത്? ഓ എന്നാ പിടിച്ചോ. ഓ ഹിസ്ക, എന്നാ പിടിച്ചോ. ഓ ഹിസ്ക, ഫ്രാങ്ക്ലിനേ, ആഹാ, നീ എന്നെ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് നന്നായി. ഇത് നമ്മുടെ ഒരു വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ ആണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പ്രഭാകരനാണ് ഇതിന്റെ മെയിൻ ബ്ലാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യം ഇവർക്ക് ഇപ്പോഴും അറിയില്ല. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. സോ നമ്മള് അങ്ങനെ എന്റെ റോൾസ് റോയ്സ് ഗോസ്റ്റും രക്ഷിച്ചു, എല്ലാം രക്ഷിച്ചു. സോ എല്ലാവരും അഭിസമ്മയുടെ ചാനലെ സബ്സ്ക്രൈബ് പണിക്ക. ഗൈസ്, ഇതിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ, ആക്ച്വലി പ്രഭാകരൻ നമ്മുടെ അടുത്ത് വന്ന ഒരു ഉടായ്പാട്ടാണ്. ഇത് നേരത്തെ അറിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് അവരെ പറ്റിക്കാൻ വേണ്ടി ഒരു പ്ലാനേ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഞാനും വിജയും കൂടി നടത്തിയ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഇത്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് പറയുക. പുതിയ വീഡിയോ വന്നേ, ബൈ ബൈ.